എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. എനിക്ക് വയസ്സ് 82 ആയി. എത്ര നാൾ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. ദീർഘായുസ്സിൽ എനിക്ക് താല്പര്യവുമില്ല. പക്ഷെ എത്ര നാൾ ജീവിച്ചാലും ഞാൻ മരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിരിക്കും. ഇനി അനിലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ചോദ്യോത്തരങ്ങൾക്കും ഒരിക്കൽ പോലും ഞാൻ തയ്യാറാകില്ല. ഈ സംബന്ധിച്ചുള്ള ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമാണ്. നമസ്കാരം, നന്ദി. എന്നെ സംബന്ധിച്ചിടത്തോളം അവസാന ശ്വാസമുള്ളതുവരെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഈ തെറ്റായ വിനാശകരമായ ഞങ്ങൾക്കെതിരെ ഞാൻ ശബ്ദം ഉയർത്തും. അക്കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. എന്നോടൊപ്പം നടന്ന തലമുറയെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുമായി അകന്നുപോയി. വീണ്ടും ഇന്ദിരാഗാന്ധിയുമായി യോജിച്ച് ഇന്ദിരാഗാന്ധിയെ നേരിട്ട് അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിൽ തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ഇന്ദിരാഗാന്ധിയോടും ആ കുടുംബത്തോടും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആദരവും ബഹുമാനവും സ്നേഹവും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം സംരക്ഷിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നതിൻ്റെ മുൻപന്തിയിലുള്ളത് ആ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ എല്ലാ കാലത്തും ആ കുടുംബത്തോടൊപ്പമായിരിക്കും.